അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും രാത്രിയും പകലൊഴിയാതെ നമ്മെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അലക്ഷ്യമായ അലസമായ ഒരു സമയം, ഒരു പക്ഷേ ആലോചിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ജീവിതത്തിൽ ഏറ്റവും ഭീകരമായ ഒരു സമയമായിരിക്കും അത്. സാധാരണ ആളുകൾ പറയാറുണ്ട്, ഇന്നൊരു ഞായറാഴ്ച ഒഴിവ് സമയം വളരെ സന്തോഷമാണ്, ആഹ്ലാദമാണെന്ന് പറയാറുണ്ട്. പക്ഷേ നാം നിത്യം ചെയ്യുന്ന ജോലികൾ ചെയ്യാത്ത, പ്രയോജനപ്പെടുമാണെന്ന് നമ്മുടെ മനസ്സിന് തോന്നാത്ത, തികച്ചും ഫലശൂന്യമായ ഒരു പകൽ അല്ലെങ്കിൽ മണിക്കൂറുകൾ എത്രമാത്രം പ്രയാസകരമാണ് അത് തള്ളി നീക്കുവാൻ. ഒരു ദിവസം പൂർത്തിയായതിനു ശേഷം ഇന്ന് ഞാനൊന്നും ചെയ്തില്ല, ഇന്ന് ഞാനൊന്നും നേടിയില്ല എന്ന് തോന്നുന്ന ഒരു ദിവസത്തെക്കാളും നമുക്ക് ഭാരമേറിയ ദിവസം ഏതാണുള്ളത്? കടന്നു പോകാൻ ഏറ്റവും സൗകര്യമുള്ളതും ഏറ്റവും സന്തോഷകരമായതും ക്രിയാത്മകമായതും ലക്ഷ്യമുള്ളതുമായ ഒരു ദിവസമാണ്. ഒരു പക്ഷേ ജോലി ചെയ്യുന്നവരെ കാണുമ്പോഴും കഠിന പ്രയത്നങ്ങൾ ഏർപ്പെടുന്നവരെ കാണുമ്പോഴും നമുക്ക് തോന്നും എന്തൊരു പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. പക്ഷേ ആ ജോലികൾ അവസാനിച്ചതിന് ശേഷം അവർ തിരിച്ചു വരുന്ന ആ വിശ്രമവേള അവരുടെ ഹൃദയത്തിലെ ഏറ്റവും സന്തോഷകരവും ആനന്ദകരവുമായ നിമിഷമാണ്. സഹോദരങ്ങളെ, ഞാൻ ഒരു ദിവസത്തെക്കുറിച്ചല്ല പറയുന്നത്, ഒരു മണിക്കൂറിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു 70 കൊല്ലമോ 80 കൊല്ലമോ ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ നിഷ്ക്രിയമായ ഒരു ജീവിതത്തെക്കുറിച്ച് എന്തു പറയുന്നു? അലക്ഷ്യമായ ഒരു ജീവിതത്തെക്കുറിച്ച് നാം എന്തു പറയുന്നു? പ്രത്യേകിച്ച് ഒന്നും നേടാൻ പറ്റാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്തു പറയുന്നു? ഒരു പക്ഷേ ജീവിച്ചു തീർക്കാൻ ഏറ്റവും ഭാരമുള്ള ജീവിതം, ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ജീവിതത്തിൽ ഏറ്റവും തിരിച്ചറിയേണ്ട ഒന്നാമത്തെ പാഠം ഈ ജീവിതം എന്തിനു വേണ്ടി എന്നതു തന്നെയാണ്. ഈ ജീവിതം എന്തിനു വേണ്ടിയാണ്? ആ ചോദ്യത്തിന് വളരെ കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുകയും ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള അതിശക്തമായ പ്രയാണം ഒരു തടസ്സങ്ങൾക്കും നമ്മെ തടസ്സപ്പെടുത്താനാവില്ല, ഒരു പ്രതിസന്ധികൾക്കും നമ്മളെ പ്രതിസന്ധിയാക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഉറപ്പാണ്. സഹോദരങ്ങളെ, അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഒരു പക്ഷേ നല്ല ഒരു ദാമ്പത്യം, അതല്ലെങ്കിൽ മക്കളോടൊപ്പമുള്ളൊരു ജീവിതം, ഒരു നല്ല ഒരു ഭാവി, ഇതൊക്കെ പല ആളുകളും പല ഉത്തരങ്ങളും പറയാറുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചു പോകുന്നു, ജീവിതത്തിൽ ഒരു പ്രസവത്തിൻ്റെ വേളയിൽ മരിക്കുന്ന ഒരു സഹോദരിയെ നിങ്ങൾ മനസ്സിൽ കാണൂ. പ്രസവിച്ച് ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്ത് കിടത്തി അതിൻ്റെ ആദ്യ കരച്ചിൽ കേൾക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു മാതാവിനെ, ഒരു പക്ഷേ ഒരു ജീവിതത്തിൽ ഏറ്റവും അധികം ആ സഹോദരി ആവശ്യമുള്ള ഒരു സമയമാണത്. ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ ധർമ്മം അവർക്ക് നിർവഹിക്കാനുള്ളൊരു സമയം, ആ കുട്ടിയെ വളർത്തുവാനുള്ള കുറഞ്ഞൊരു സമയം, ഏതാനും ആഴ്ചകളെങ്കിലും. എന്തിന്? ആ മാതാവിന് പകരം നിൽക്കാൻ, ആ കുട്ടിക്ക് മാതാവിനെ പരിഹരിച്ചു നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു തരാനാവുമോ നമുക്ക്? പക്ഷേ ആ സമയത്ത് അവൾ മരിക്കുന്നു. എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ദൗത്യം? നാം പറയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു മറുപടി. ഒരു 10ഓ 80ഓ കൊല്ലം, അതിൽ ഒരു 50 കൊല്ലം ദാമ്പത്യമായി ജീവിച്ചിട്ടും ഒരു മകനോ ഒരു മകളോ ജനിക്കാത്ത ഒരു ദമ്പതികളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നാം ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് ജീവിതത്തിൽ നിർത്തുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല. ഭക്ഷണം കഴിക്കലാണോ ജീവിതത്തിൽ ലക്ഷ്യം? ജീവൻ നിലനിൽക്കാൻ വേണ്ടിയാണ്. നാം ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് കുടുംബം വേണം, നമുക്ക് മക്കൾ വേണം, വീട് വേണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, ഒരു തൊഴിൽ വേണം, അംഗീകാരം വേണം, പദവി വേണം, ഇതൊക്കെ ജീവിക്കുന്നുവെങ്കിലേ ആവശ്യമുള്ളൂ. നമ്മുടെ ചോദ്യം ജീവിതം എന്തിനു വേണ്ടി എന്നതാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ ഉത്തരം കണ്ടെത്താത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം അപൂർണമാണ്, ശൂന്യമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം പറയാൻ ആർക്കേ പറ്റൂ എന്നറിയൂ? ആർക്കേ പറ്റുള്ളൂ? സഹോദരങ്ങളെ, എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം അറിയാൻ പറ്റും? എന്നെ ഈ കണ്ണോടുകൂടെ, കാതോടുകൂടെ, മസ്തിഷ്കത്തോടുകൂടെ, ഹൃദയത്തോടുകൂടെ എന്നെ രൂപകൽപ്പന ചെയ്തത് ആരാണോ അവനറിയാം, എന്നെ ഡിസൈൻ ചെയ്തത് ആരാണോ അവനറിയാം എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്ന്.
അവനിൽ നിന്നും മാത്രമേ എനിക്ക് എൻ്റെ ലക്ഷ്യത്തെ തിരിച്ചറിയാനാവൂ. പുതിയ വിപണിയിൽ പുതിയതായി ഇറങ്ങുന്ന ഒരു പുതിയ സാധനത്തെ പരിചയപ്പെടുത്തേണ്ടത് ആരാണ് സഹോദരങ്ങളെ? ആ വസ്തുവിനെ ഉണ്ടാക്കുവാനും അതിൻ്റെ പിന്നിൽ എന്തിനെല്ലാം അത് പറ്റുമെന്ന് അറിയുവാനും പറ്റുന്ന എഞ്ചിനീയറാണത് വിശദീകരിക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിൻ്റെ പേര് മനുഷ്യൻ എന്നാണ്. ഇൻസാൻ എന്താണ് ആ അധ്യായം? വിശുദ്ധ ഖുർആനിൽ ആ അധ്യായം എടുത്ത് വായിച്ചാൽ നമുക്കറിയാൻ പറ്റും മനുഷ്യൻ എന്താണ്, എവിടേക്കാണ്, എന്തിനാണ് എന്നതിൻ്റെ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഒരു ചോദ്യമാണ് ആ അധ്യായത്തിൻ്റെ തുടക്കം. എന്താണ് മനുഷ്യനോട് ചോദിക്കുന്നത്? ഒരു ശൂന്യത, നീ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ഇത്രയും സംവിധാനങ്ങളോടെ സൗകര്യങ്ങളോടെ നീ ലോകത്തേക്ക് ജനിച്ചു വന്നു. നീ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ശൂന്യമായ ഒരവസ്ഥ നിനക്കുണ്ടായിരുന്നു. ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് പറയൂ, നീ എന്തിനു വന്നു? ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറ. ഹൽ അത്താ അലൽ ഇൻസാൻ, മനുഷ്യന് കഴിഞ്ഞു കടന്നു പോയിട്ടില്ലേ? ഹീനും മിനദ്ദഹർ, കാലത്തിൽ നിന്നും ഒരു നിശ്ചിത സമയം. എന്തിന്? ലം യകുൻ ശൈഅം മദ്കൂറ, ആരാണെന്ന് പറയപ്പെടാൻ പറ്റാത്ത, പ്രസ്താവ്യമല്ലാത്ത, നീ ഒരു ഡോക്ടറാണെന്നോ എഞ്ചിനീയറാണെന്നോ ഇന്നവൻ്റെ പുത്രനാണെന്നോ പറയപ്പെടാത്ത ശുദ്ധശൂന്യതയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സഹോദരങ്ങളെ, എന്തിനു കൊണ്ടുവന്നു? എന്തിനു കൊണ്ടുവന്നു? നിസ്സാരമായ ഒരു ബീജാണുവിൽ നിന്ന് 2 ഇഞ്ച് വിസ്തീർണമുള്ള ഗർഭപാത്രത്തിൽ സങ്കീർണങ്ങളായ പ്രക്രിയകളോടുകൂടെ ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യതിരിക്തമായ വ്യത്യസ്തമായ മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? രണ്ടാമത്തെ ഇൻസാൻ എന്ന സൂറത്തിലെ രണ്ടാമത്തെ വചനം, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഉം ബസീറാ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ, ഒരു ശുദ്ധമായ കണത്തിൽ നിന്ന് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു. എന്തിനാ സൃഷ്ടിച്ചത്? അംശാജിൻ നബ്തലീഹി, കൂടിക്കലർന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും അണ്ഡവും ബീജവും കൂടിച്ചേർന്ന് മനുഷ്യനെ ഞാൻ സങ്കീർണമായ ഒരു സൃഷ്ടിപ്പിലൂടെ ലോകത്തെത്തിച്ചു. എന്നിട്ട് എന്താ കൊടുത്തത് നിങ്ങൾ? സമീഉം ബസീറാ, അവനെ കാണാനും കേൾക്കാനും പറ്റുന്നവനാക്കി. സഹോദരങ്ങളെ, കാഴ്ചയും കേൾവിയുമാണ് ഈ ഭൂമിയിൽ നമ്മുടെ മുഴുവൻ ചിന്തക്കും ആധാരം. അപ്പോൾ പ്രസവിച്ചു വീണ ഈ ജീവിതത്തിലും ചുറ്റുപാടുകളിലും ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഇടയിൽ ധാരാളക്കണക്കിന് അനുഭവങ്ങൾക്കും ജീവിതത്തിൻ്റെ കാഴ്ചകൾക്കും ഇടയിൽ നാം നമ്മുടെ ബുദ്ധിയിലൂടെ ചിന്തയിലൂടെ ആലോചിച്ച് അന്വേഷിക്കേണ്ട ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ജീവിതത്തിലെ ഒന്നാമത്തെ ചോദ്യം, ഞാൻ എന്തിനു വന്നു? ഇനി ഞാൻ എവിടെ ചെന്ന് അവസാനിക്കും? സഹോദരങ്ങളെ, അതിൻ്റെ ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ശാക്കിറം വഇമ്മാ കഫൂറ. ഇന്നാ ഹദൈനാ ഹുസ്സബീൽ, കണ്ണും കാഴ്ചയും ഒക്കെയുള്ള ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ മനുഷ്യനാകുന്ന എഞ്ചിന് മുമ്പിൽ അള്ളാഹു പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഒരു മാർഗത്തെ. അവന് സുഖമമായി അവൻ്റെ ജീവിതത്തിൻ്റെ അനശ്വരമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാർഗം. സഹോദരങ്ങളെ, അതാണ് പ്രവാചകന്മാരുടെ ലോകത്തു വന്ന ഈ വിശുദ്ധമായ മതം ഇസ്ലാം, അതിൻ്റെ ആശയങ്ങൾ. അപ്പോൾ എന്താണ് ആ ഖുർആൻ നമ്മളോട് പറയുന്ന ജീവിത ലക്ഷ്യം? സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ തുടക്കം നമ്മുടെ ജനനമാണെങ്കിൽ ഒടുക്കം മരണമാണ്. ആളുകൾ പറയും, മരിച്ചാൽ എങ്ങനെ തിരിച്ചു വരും? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആയിരക്കണക്കിന് ആയത്തുകൾ ഒരു പ്രാവശ്യം വായിക്കുന്നതിന് ഒരു സംശയം ഉണ്ടാവില്ല. ഒരു പക്ഷേ ഒരു സെമിത്തേരിയിലോ അതല്ലെങ്കിൽ ഒരു പള്ളി മക്കാമിലോ 70-80 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി അടക്കം ചെയ്ത് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടെ നുരുമ്പി എല്ലുകളും മാംസങ്ങളും മണ്ണോട് ചേരും. അവിടുന്ന് അയാൾ എഴുന്നേറ്റ് ആത്മാവോടെ ശരീരത്തോടെ തിരിച്ചു വരും എന്ന് പറഞ്ഞത് അവിശ്വസിക്കുന്നുവെങ്കിൽ അതിനേക്കാളും അവിശ്വസിക്കേണ്ടതെന്ന് തരാം. കാരണം അവിടെ ഒരു 70 കിലോ ദ്രവിച്ചു പോയിട്ടുണ്ട്. അവിടുന്ന് ഒരാൾ വരാമല്ലോ, അവിടെ പോയ ഒരുത്തൻ അവിടെ വരാം. എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ഏതാന്ന് ചോദിച്ചാൽ, ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത നിസ്സാരമായൊരു ബീജാണുവിനെ ഗർഭപാത്രത്തിൽ എത്തിച്ച് അവിടെ 9 മാസവും ചില്ലറ ദിവസവും വളരെ അത്ഭുതകരമായ അതിവേഗതയുള്ള സങ്കീർണമായ പരിണാമങ്ങളിലൂടെ രൂപഭേദങ്ങൾ സംഭവിച്ച് വൈകല്യമുക്തമായൊരു കുഞ്ഞ് പുറത്തേക്കിന് ജനിക്കുകയാണ്. ഇടുങ്ങിയ ഇടുപ്പെല്ലുകൾക്കിടയിലൂടെ പുറത്തേക്കിന് വരിക, അതെങ്ങനെ വിശ്വസിക്കാം? അതെങ്ങനെ വിശ്വസിക്കാം? മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ സുമ്മ സബീല യസ്സറ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. മനുഷ്യൻ കൊല്ലപ്പെടട്ടെ, അവൻ എന്താണ് ഇത്ര നിഷേധിയാകാൻ കാരണം എന്നാണ്. പരലോകമില്ല, മനുഷ്യൻ തിരിച്ചു വരില്ല, മരണത്തിനപ്പുറം ജീവിതത്തിൽ ലക്ഷ്യമില്ല, എന്തങ്ങനെ പറയാൻ?
മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫ, നിസ്സാരമായൊരു ശുദ്ധ കണം. അപ്പോൾ ഖദ്ദറ, അതിനെ വ്യവസ്ഥ ചെയ്തു, നിർണയം ചെയ്തു, എന്നിട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അവരെ സൃഷ്ടിച്ചു, ജീവൻ കൊടുത്തു. എന്നിട്ട് തുമ്മ അമാത്തഹു ഫഅക്ബറ, മരിപ്പിച്ചു, അവനെ മണ്ണിൽ ദ്രവിപ്പിച്ചു. തുമ്മ ഇദാ ശാഅ അൻശറ, പിന്നെ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. സഹോദരങ്ങളെ, ഗർഭപാത്രത്തിൽ ഒരു വേളയിൽ ജീവൻ എന്ന മഹാത്ഭുതത്തെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചവനുണ്ടല്ലോ, അവൻ നമ്മുടെ സെമിത്തേരികളിലേക്ക്, കബറുകളിലേക്ക് ജീവനെ എത്തിക്കും, നമ്മളെ തിരിച്ചു കൊണ്ടുവരും. സത്യം. ഒരുപക്ഷേ അങ്ങനെ ഒരു തിരിച്ചുവരവും പിന്നെ ഒരു മരണവും ഇല്ലെങ്കിൽ നാം ഗൗരവത്തോടെ ആലോചിക്കണം സഹോദരങ്ങളെ, ഗൗരവത്തോടെ ചിന്തിക്കണം. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിൻ്റെയും ലക്ഷ്യം ആ മരണവും മരണാന്തരമുള്ള തിരിച്ചുവരവുമാണ്. നമ്മൾ എന്തിനു നമ്മുടെ മക്കളെ വളർത്തുന്നു? നന്മയോടുകൂടിയുള്ള സമീപനങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടുമെന്നാണ് സഹോദരങ്ങളെ വിശ്വസിക്കുന്നത്. നമ്മൾ എന്തിന് ഒരു ജോലി ചെയ്യുന്നു? നാം ചെയ്യുന്ന സേവനങ്ങളുടെ അനുഭവം എടുക്കുന്ന ആളുകളുടെ ആ നല്ല മനസ്സും നല്ല സ്നേഹവും നമുക്ക് ഭാവിയിൽ ഒരു പ്രതിഫലം തരും. എന്തിന് സുഹൃത്തിനെ കാണുമ്പോൾ കഴിക്കുന്ന ഒരു ചെറിയ പുഞ്ചിരിക്ക് പോലും പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു ഇസ്ലാം? ഒന്നും നഷ്ടമാവാത്ത രോഗത്തിൻ്റെ വേദനകൾക്ക് പ്രതിഫലം, മാരകമായ മാറാവ്യാധികൾക്ക് പ്രതിഫലം. വസ്വാബിറീന ഫിൽ ബസാ ഇവല്ലറാ, ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ പ്രതിഫലം. ഇത് ഭാര്യയ്ക്ക് നൽകുന്ന, വായിൽ വെച്ചു കൊടുക്കുന്ന ചെറിയൊരു ഭക്ഷണ പദാർത്ഥത്തിന് പോലും പ്രതിഫലം. എല്ലാം എന്തിന്? എല്ലാറ്റിനും ഇവിടെ ലക്ഷ്യങ്ങളുണ്ടാവാം, പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം മരണത്തിനപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്ന, നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച രക്ഷിതാവിൻ്റെ തൃപ്തി, അവൻ്റെ തൃപ്തിക്ക് അവൻ സമ്മാനമായി നൽകുന്ന സ്വർഗം. സഹോദരങ്ങളെ, ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല, 1400 കൊല്ലങ്ങളെ അതിജീവിച്ച്, എല്ലാ ഭാഷകളെയും അതിജീവിച്ച് അത്ഭുതകരമായി നിൽക്കുന്ന വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു വൈരുദ്ധ്യമില്ല. അതിൻ്റെ ഒരു ആശയം കാലഹരണപ്പെട്ടില്ല. അതിൻ്റെ വാചക ഘടനകളിൽ കാലം പുറന്തള്ളിയില്ല. എങ്കിൽ അതിൻ്റെ വാചക ഘടനയും ആശയങ്ങളും പ്രപഞ്ചനാഥൻ്റേതു തന്നെ. സൂര്യൻ്റെ സൃഷ്ടാവാരോ ചന്ദ്രൻ്റെ സൃഷ്ടാവാരോ ജീവൻ്റെ സൃഷ്ടാവോ അവൻ്റെത്. സഹോദരങ്ങളെ, അത് വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം അതിലുണ്ട്. നാം ഇവിടെ എന്തു നിർവഹിക്കണമെന്നുണ്ട്? മരണത്തിന് അപ്പുറത്ത് വിശാലമായി കിടക്കുന്ന ലോകത്തെക്കുറിച്ച് ചിത്രങ്ങൾ അതിലുണ്ട്. അതിഭീകരമായ മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തിൻ്റെ പിക്ചറുകളുണ്ടതിൽ. നദികളൊഴുകുന്ന മനോഹരമായ ഉദ്യാനങ്ങളുള്ള, പഴങ്ങൾ തൂങ്ങിയാടി കളിക്കുന്ന സ്വർഗത്തിൻ്റെ സംതൃപ്തിറഞ്ഞ ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ടതിൽ. അതുകൊണ്ട് ആ സ്വർഗമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം. മരണമില്ലാത്ത പുതിയൊരു ലോകത്ത് പുനർജനിച്ചു വരുമ്പോൾ, പുനരുദ്ധരിച്ചു വരുമ്പോൾ, സഹോദരങ്ങളെ, അവിടുത്തെ വിജയത്തിന് വേണ്ടി ഓരോ സെക്കൻഡുകളും പ്രയോജനപ്പെടുത്തുന്നവന് ഇവിടെ മുഷിപ്പില്ല, മടുപ്പില്ല, ജീവിതം ആനന്ദകരമായിരിക്കും. അതുകൊണ്ട് ഒരു ഞായറാഴ്ച, അലസമായൊരു ഞായറാഴ്ച മനസ്സിൽ കാണൂ, അലക്ഷ്യമായ പ്രയോജനപ്പെടാത്തൊരു മണിക്കൂർ ജീവിതത്തിൽ കാണൂ, അതുപോലെ അരോചകരമായിരിക്കും. മരണത്തിനെക്കുറിച്ച് അപ്പുറത്തറിയാത്തവർക്ക്, സ്രഷ്ടാവിൽ നിന്നും ജീവിതത്തിൽ ലക്ഷ്യം പഠിക്കാത്തവർക്ക് ഈ ജീവിതം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെ ഉന്മേഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, സമാധാനത്തോടെ ജീവിക്കാൻ നാം അറിയേണ്ട ഏറ്റവും വലിയ സത്യം, ലോകം ഒരു നാൾ അവസാനിക്കും. മനുഷ്യൻ കബറുകളിൽ നിന്ന് സെമിത്തേരികളിൽ ഉയർന്നേറ്റേറ്റ് വരും. ജീവിതത്തിൻ്റെ അനക്കങ്ങളും ഇളക്കങ്ങളും വിചാരണക്കെടുക്കും. ഇവിടെ നല്ല വിശ്വാസവുമായി, നല്ല കർമ്മങ്ങളുമായി, നല്ല പ്രവർത്തനങ്ങളുമായി, ഇസ്ലാമിൻ്റെ ശരിയായ ആശയങ്ങളെയും ആദർശങ്ങളെയും പ്രമാണത്തോടുകൂടെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് ജീവിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക്, യഥാർത്ഥ ലക്ഷ്യബോധം ഉൾക്കൊണ്ടവർക്ക് അവിടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ലോകമുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഖുർആൻ എന്നറിയുകയും ഖുർആൻ ഒരു പ്രാവശ്യം അർത്ഥത്തോടുകൂടെ പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇഹലോക പരലോകത്ത് വിജയം അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ലക്ഷ്യമറിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുവാൻ അവൻ നമുക്ക് അവസരം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഅഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ